ഇങ്ങനെ പോയാ നമ്മളെ ഫിലിം ഇൻഡസ്ട്രീന്റെ ഡപ്പി തെറിക്കല്ലേ ബാപ്പ? തെറിക്കേണ്ട ഡപ്പി എല്ലാം തെറിക്ക എന്നെ വേണ്ട സഖാവേ. എന്നാലും ഇങ്ങനെ ഉണ്ടാപ്പ, ദാ നോക്ക്, നവീൻ ബോളിക്കെതിരെ ജുവതീന്റെ പീഡന പരാതി. എന്തെന്നല്ലപ്പ ഈ കേക്കുന്ന്? അറിഞ്ഞു കേട്ടിടത്തോളം അതൊരു വ്യാജ പരാതിയാണെന്നാ മിത്രമേ നമുക്ക് തോന്നണേ. പരാതി ഉന്നയിച്ച ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല എന്നല്ലേ നവീൻ പറയണേ. ഒരു മെസ്സേജ് പോലും ആ പെൺകുട്ടിക്ക് അയച്ചിട്ടില്ല എന്നും ആ വിദ്വാൻ പറയണ്ടായില്ലോ. അത് പിന്നെ ആരും അങ്ങനല്ലേ പറയത്തുള്ളൂ. പരാതി സത്യമാണോ വ്യാജമാണോ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെന്നേ. അതിനു മുന്നേ നിങ്ങൾ എന്നാത്തിനാ അതിലൊരു തീർപ്പുണ്ടാക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന പോലെ പോലീസ് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരുമ്പോഴേക്കും ഉള്ള തൊഴിലും കുടുംബവും ഒക്കെ നഷ്ടമാവില്ലേ മിത്രമേ? നിങ്ങൾ ആ പറഞ്ഞതൊരു ശരിയാ സഖാവേ. ഒരു പീഡനാരോപണം ഉയരുമ്പോൾ ഇരയ്ക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടതെങ്കിലും ഇപ്പൊ പുറത്തു വരുന്നതിൽ പലതും വെറും ആരോപണങ്ങൾ മാത്രമാണെന്നുള്ളതൊരു വസ്തുതയാണ് സഖാവേ. പലതിലും സാഹചര്യ തെളിവുകൾ പോലും ഇല്ലല്ലോ. ഇതെന്നാ നീ പറയുന്നേ? ഒരാൾ ഒരാളെ കയറി പിടിക്കുമ്പോ ഈ പിടുത്തം കിട്ടിയ ആളെ പിടിച്ചവൻ്റെ അടുത്ത് സൂക്ഷിക്കണമെന്നാന്നോ നിങ്ങൾ ഈ പറയുന്നേ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, സിനിമാ നടി ഷീല ചോദിച്ചതില്ലയോ? അപ്പൊ ആ സിനിമാ നടി ശാരദ പറഞ്ഞതാ ഇപ്പം വരുന്ന ഈ വെളിപ്പെടുത്തലുകളിൽ പലതും വെറും ഷോ ആന്ന്. ആ പെണ്ണുങ്ങൾ പച്ചക്ക് പറഞ്ഞില്ലേന്ന്. ഈ ശാരദ ഹേമ കമ്മിറ്റിന്റെ മെമ്പറാണെന്നും കൂടി ഓർക്കണോ? ഞാനും അതാ സഖാവ് ഈ പറയുന്നേ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാതായി. മീറ്റുവെന്ന പ്രസ്താവന തന്നെ ഇവിടെ പൂട്ടിപ്പോവില്ലേ സഖാവേ? ഈ മീറ്റു പൂട്ടുവെന്ന് വെച്ച് നടന്നത് വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ മനുഷ്യ? ഉന്നയിക്കുന്ന ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞ അത് ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കുമല്ലാതെ വേറെ ഒന്നും ഇത് ചെയ്യാനില്ലെന്നേ. അതൊക്കെ നോം അടിവരയിട്ടങ്ങോട്ട് സമ്മതിക്കുമ്പോ തന്നെ ഈ ഹേമ കമ്മീഷൻ പോലെ ഒരു ഹേമന്ത് കമ്മീഷനും കൂടി ഇവിടെ വെക്കുന്നത് ഉചിതാവും. ഇല്ലാച്ചാലേ നമ്മുടെ താരസിംഹങ്ങളുടെ മാനമെല്ലാം കപ്പല് കേറും. ഒന്ന് പാലെന്നും ഒന്ന് മോരെന്നും വയ്ക്കരുത്.